Namaskaram, Sandhya Deepathilekku, Ella Sajjanangalkkum Swagatham. Subham Bhavatu Kalyanam Ayusarogya Vardhanam Sarva Dukkha Vinashaya Sandhya Deepam Namostute. Namam Japayanam അഗ്രാസനമാണ് സിംഹാസനം. ലോകഭരണം ഇടവേളകളില്ലാതെ നിർവഹിക്കുന്ന ദേവി അഗ്രാസനത്തിന് അർഹയാണ്. മറ്റെല്ലാ സിംഹാസനങ്ങളും കാലപ്രവാഹത്തിൽ തകർന്നു പോകുന്നു. ദേവിയുടെ സിംഹാസനം കാലാതീതമായതിനാൽ അനശ്വരമാണ്. മറ്റ് സിംഹാസനങ്ങൾ ദായക്രമത്തിന് വിധേയമാണ്. എന്നാൽ ദേവിയുടെ സിംഹാസനമാകട്ടെ മറ്റാർക്കും അവകാശപ്പെടാനാകാത്തതാണ്. അതുകൊണ്ടാണ് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ത്രിപുരസുന്ദരിയായ ദേവിയെ ശ്രീമത് സിംഹാസനേശ്വരി എന്ന നാമം കൊണ്ട് സ്തുതിക്കുന്നത്. ശ്രീമത്തായ സിംഹം ആസനമായുള്ള ദേവി ശ്രീമത് സിംഹാസനേശ്വരി തന്നെ. സിംഹമാണ് ദേവിയുടെ വാഹനം. ദേവിക്ക് വാഹനമായ സിംഹം സാധാരണ സിംഹമാവില്ല. അതാണ് ശ്രീമത് എന്ന വിശേഷണത്തിൻ്റെ പ്രാധാന്യം. ദേവി മഹിഷാസുരവധം നടത്തുന്നത് സിംഹത്തിൻ്റെ മുകളിലിരുന്നാണെന്നാണ് വിശ്വാസം. ഹിംസ എന്നത് തിരിച്ചിട്ടാൽ സിംഹമായി. സർവസംഹാരത്തിൻ്റെ ഈശ്വരിയാണ് ദേവി. ചൈതന്യ ഭൈരവി, സമ്പത് പ്രഭ ഭൈരവി തുടങ്ങി 8 ദേവതാ മന്ത്രങ്ങൾ അടങ്ങിയതാണ് ശ്രീമത് സിംഹാസനേശ്വരി എന്ന നാമമെന്ന് ജ്ഞാനാർണവത്തിൽ പറയുന്നു. അവയെ സിംഹാസനാഷ്ട മന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ സിംഹാസനാഷ്ട മന്ത്രങ്ങൾക്ക് അധീശ്വരിയായതിനാലാണ് ദേവിയെ ശ്രീമത് സിംഹാസനേശ്വരി എന്ന് പ്രകീർത്തിക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ കനകധാരാ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. ദദ്യാദ്രയാനുപവനാ ദ്രവിണാംബുധാരാം അസ്മിന്നകിഞ്ചന വിഹംഗശിശം വിഷണ്ണേ ദുഷ്കർമ്മ ഘർമ്മമപനീയ ചിരായ ദൂരം നാരായണ പ്രണയിനി നയനാംബുവാഹ ദദ്യാദ്രയാനുപവനാ ദ്രവിണാംബുധാരാം അസ്മിന്നകിഞ്ചന വിഹംഗശിശം വിഷണ്ണേ ദുഷ്കർമ്മ ഘർമ്മമപനീയ ചിരായ ദൂരം നാരായണ പ്രണയിനി നയനാംബുവാഹ. ഇനി ശങ്കരസ്തോത്രാമൃതം. മഹാലക്ഷ്മിയുടെ കണ്ണാകുന്ന മേഘം അടുത്തിരിക്കുന്ന ഈ ദരിദ്രനായ പക്ഷിക്കുഞ്ഞിൻ്റെ ദുഷ്കർമ്മ സന്താപത്തെ അതിദൂരം അകറ്റി ദീർഘകാലം സമ്പത്താകുന്ന ജലധാരയെ വർഷിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കനകധാരാ സ്തോത്രമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓ
गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। കനകധാരാസ്തോത്രത്തിൽ 9-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ പ്രാർത്ഥിച്ചത് നാരായണ പ്രണയിനീ നയനാംബുവാഹ ദ്രവിണാംബുധാരാം ദദ്യാത് എന്നാണ്. നാരായണ പ്രണയിനിയുടെ, നാരായണ പ്രണയിനി, നാരായണൻ്റെ മഹാവിഷ്ണുവിൻ്റെ പ്രണയിനി, പ്രേമഭാജനം മഹാലക്ഷ്മി, ആ മഹാലക്ഷ്മിയുടെ നയനങ്ങളാകുന്ന അമ്പുവാഹങ്ങൾ. അപ്പം മഹാലക്ഷ്മിയുടെ കണ്ണുകളെ അമ്പുവാഹമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. അമ്പുവാഹം എന്ന് പറഞ്ഞാൽ അമ്പുവെ ജലത്തെ വഹിക്കുന്നത് മേഘം. അപ്പം ലക്ഷ്മീദേവിയുടെ കണ്ണുകളാകുന്ന മേഘങ്ങൾ എന്ത് ചെയ്യണം? ദ്രവിണാംബുധാരാം ദദ്യാത്, ദ്രവിണത്തിൻ്റെ അമ്പുധാരയെ നൽകണമേ. ദ്രവിണം സമ്പത്ത്, ധനം, ധനത്തിൻ്റെ സമ്പത്തിൻ്റെ മഴയെ പെയ്യണമേ. അമ്പുധാര, അമ്പുവിൻ്റെ ജലത്തിൻ്റെ ധാര, മഴ. അപ്പം മേഘം മഴയെ പെയ്യുന്നു, അതുപോലെ ലക്ഷ്മീദേവിയുടെ കണ്ണുകളാകുന്ന മേഘങ്ങൾ മഴയെ പെയ്യണമേ. എന്തിന്? എങ്ങനെയുള്ള മേഘങ്ങൾ? ആർക്ക്? അനേക ചോദ്യങ്ങൾ വരികയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള സമാധാനങ്ങളാണ് മറ്റ് വിശേഷണങ്ങളും പദങ്ങളുമെല്ലാം. നോക്കൂ, അസ്മിൻ അകിഞ്ചനവിഹംഗശിശൗ, അസ്മിൻ ഇവനിൽ, ആരിൽ? അകിഞ്ചനവിഹംഗശിശൗ, അകിഞ്ചനായ, അകിഞ്ചനൻ, കിഞ്ചന ഒന്നും തന്നെ ഇല്ലാത്തവൻ, ഒരു സമ്പത്തവും ഇല്ലാത്തവൻ, പണമില്ല, സമ്പത്തില്ല, സ്വത്തില്ല, അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തവനാണ് അകിഞ്ചനൻ. യസ്യ കിഞ്ചന ന വിദ്യതേ, ആർക്കൊന്നും തന്നെ ഇല്ലയോ അവനാ കിഞ്ചനൻ. അങ്ങനെ അകിഞ്ചനായ വിഹംഗശിശു, വിഹംഗശിശു, വിഹംഗം വിഹായസ ഗച്ഛതി, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത് പക്ഷി, ശിശു കുഞ്ഞ്, പക്ഷിക്കുഞ്ഞ്. ഈ പക്ഷിക്കുഞ്ഞിന്, ഈ പക്ഷിക്കുഞ്ഞിലേക്കാണ്, ഈ പക്ഷിക്കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അമ്പുധാര മഴ പെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയുള്ള പക്ഷിക്കുഞ്ഞ്? നിഷണ്ണേ, നിഷണ്ണനായ പക്ഷിക്കുഞ്ഞ്, നിഷണ്ണൻ, സമീപമിരിക്കുന്നവൻ. ഉപാസന കൊണ്ട്, സങ്കല്പം കൊണ്ട്, പ്രാർത്ഥനകളെ കൊണ്ട് ഒക്കെ എന്ന് പറയാം, അല്ലെങ്കിൽ ഭാവന കൊണ്ട് അമ്മയുടെ അടുത്തിരിക്കുന്നതായ ഈ പക്ഷിക്കുഞ്ഞിന് ധനത്തിൻ്റെ സമ്പത്തിൻ്റെ മഴയെ പെയ്യണമേ. അവിടെ ലക്ഷ്മി ഭഗവതിയുടെ കണ്ണുകളെ മേഘങ്ങളായി കൽപ്പിച്ചു. മേഘം മഴയെ പെയ്യണമെങ്കിൽ മേഘരാശികൾ ഒന്നായി വരണം. അങ്ങനെ മേഘരാശികൾ ഒന്നായി വരണമെങ്കിൽ അവിടെ കാറ്റ് വേണം. വായുപ്രവാഹത്തിലാണ് മേഘങ്ങൾ ഒന്നുകൂടി കട്ട പിടിച്ച് നിൽക്കുന്നതും മഴയെ പെയ്യുന്നതും. അപ്പം ഇവിടെ കാറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഏതാണ് കാറ്റ്? ദയാനുപവനഹ, ദയാനുപവനഹ, ദയയെ പിന്തുടർന്നുള്ള പവനൻ. അതായത് ലക്ഷ്മീദേവി സമ്പത്താകുന്ന മഴയെ പെയ്യുന്നതിന് മറ്റൊരു കാരണവുമില്ല, കേവലം ദയ മാത്രമാണ്. ലക്ഷ്മിക്ക് ദേവിയിൽ, ദേവിക്ക് ഈ വിഹംഗശിശുവിലുള്ള, ഈ പക്ഷിക്കുഞ്ഞിലുള്ള ദയ മാത്രമാണ് മഴ പെയ്യുന്നതിന് കാരണമായിട്ടുള്ളത്. വേറൊരു കാരണവും ചൂണ്ടിക്കാണിക്കാൻ വയ്യ. അപ്പോൾ ദേവിയുടെ, അമ്മയുടെ, ലക്ഷ്മിയുടെ സഹജമായ സ്വാഭാവികമായ ദയ കൊണ്ട്, ദയയാകുന്ന കാറ്റുകൊണ്ട് മേഘം വരിക,
ആ മേഘം മഴയെ പെയ്യുക, അങ്ങനെ സംഭവിക്കണേ. എന്തിനാണ് മഴയായി കൽപ്പിച്ചത് സമ്പത്തിനെ? പറയാണ് ദുഷ്കർമ്മ ഘർമ്മം അപനീയോ ചിരായ ദൂരം അപനീയോ. ദുഷ്കർമ്മ ഘർമ്മം, ഘർമ്മം ചൂട്, അപനീയ ദുഷ്കർമ്മങ്ങളെ ചെയ്തു കൂട്ടിയത് കൊണ്ടുള്ള അത്യുഷ്ണമുണ്ടിവിടെ. ധാരാളം ദുഷ്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയി. അങ്ങനെ ദുഷ്കർമ്മങ്ങളെ ചെയ്തു പോയത് കൊണ്ട് അതിൻ്റെ ഫലരൂപമായിരിക്കുന്ന ഘർമ്മമുണ്ട്, ഘർമ്മം ചൂട്. അപ്പം ദുഷ്കർമ്മമായിരിക്കുന്ന ഘർമ്മത്തെ അപനീയ നീക്കിയിട്ട്, ഇല്ലാതാക്കിയിട്ട്, എങ്ങോട്ട് നീക്കിയിട്ട്? ദൂരം, ദൂരേക്ക് നീക്കിയിട്ട്. ഇപ്പം ചെയ്തു പോയ ദുഷ്ടകർമ്മങ്ങളുടെ അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളുടെ അല്ലെങ്കിൽ പാപകർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള ചൂടിനെ മുഴുവൻ ഇല്ലാതാക്കണമെങ്കിൽ മഴ വേണം. ആ മഴയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ചെയ്തു പോയ ദുഷ്കർമ്മങ്ങളുടെ ഫലമായുള്ള ചൂടിനെ മുഴുവൻ ശമിപ്പിക്കും വിധം എപ്രകാരമാണോ മഴ, അപ്രകാരം ദാരിദ്ര്യ ദുഃഖങ്ങളെ നീക്കും വിധമുള്ള സമ്പത്തിൻ്റെ മഴയെ ചെയ്യണമേ. ആരാ ചെയ്യേണ്ടത്? നാരായണ പ്രണയിനീ നയനാംബുവാഹ. നാരായണൻ്റെ മഹാവിഷ്ണുവിൻ്റെ പ്രേമഭാജനമായ ലക്ഷ്മിയുടെ കണ്ണുകളാകുന്ന മേഘങ്ങൾ ദയയാകുന്ന കാറ്റിനാൽ വീശപ്പെട്ടിട്ട് ഈ അനാഥനായ ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത വിഹംഗ ശിശുവിന് സമ്പത്തിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ വിഹംഗ ശിശു പക്ഷിക്കുഞ്ഞായി കൽപ്പിച്ചിരിക്കുന്നു. മറ്റൊരാശ്രയവുമില്ല, ഒരാശ്രയവുമില്ലാത്ത പക്ഷിക്കുഞ്ഞ് ചൂടിൽ വെന്ത് ഉരുകുകയാണ്. അതിന് സമ്പത്തിൻ്റെ മഴയെ പെയ്യണമേ എന്ന് പ്രാർത്ഥന. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. മഹാബലിയുടെ മുന്നിൽ 3 അടി മണ്ണ് ചോദിച്ചെത്തിയ ബാലൻ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യർ മഹാബലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. സ്വന്തം ജീവൻ അപായപ്പെടുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ വാഗ്ദാനത്തിൽ നിന്ന് വ്യതിചലിക്കാം എന്ന് ശുക്രാചാര്യർ ബലിയോട് പറയുന്നു. ഈ സന്ദർഭമാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ വിവരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. വാമനൻ്റെ വാക്കിൽ കേട്ട മഹാബലി ചക്രവർത്തി തേജസ്വിയായ രൂപത്തെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, പിതൃക്കൾ സംതൃപ്തരാണ്, അങ്ങ് ഇവിടെ വന്നതിലൂടെ പിതൃക്കൾ സംതൃപ്തരാണ്, ഞങ്ങളുടെ കുലം പവിത്രമാക്കപ്പെട്ടു, ഈ യാഗം അത്യന്തം പരിപൂർണമായി പര്യവസാനിക്കും, പിന്നെ അങ്ങയുടെ പാദതീർത്ഥത്താൽ എൻ്റെ പാവങ്ങളെല്ലാം പോയി. ഏതൊരു ബ്രഹ്മചാരിയുടെ പാവതീർത്ഥത്താലാണോ ഈ സ്ഥലം, ഈ നർമ്മദേ തീരത്തുള്ള ഈ സ്ഥലം ഇത്രയും പവിത്രമാക്കപ്പെട്ടത്? അത് അങ്ങയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അങ്ങയോട് അടിയൻ പറയുന്നു, അങ്ങയ്ക്ക് എന്താണ് വേണ്ടത്? വീടാണോ വേണ്ടത്? നാടാണോ വേണ്ടത്? അതോ സ്വർണമാണോ വേണ്ടത്? അതോ പശുക്കളെയാണോ വേണ്ടത്? അങ്ങേ എന്താ, അല്ലോ രാജ്യമാണോ വേണ്ടത്? അതോ ഭൂമിയാണോ വേണ്ടത്? എന്താണോ വേണ്ടത് അതങ്ങ് യാചിച്ചുകൊള്ളുക, അതങ്ങയ്ക്ക് ഞാൻ നൽകുന്നതായിരിക്കും. ഭിക്ഷയ്ക്കായിട്ട് വന്നു എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ചോദിക്കുകയാണ്, തിരിച്ച് ചോദിക്കുകയാണ്, അങ്ങയ്ക്ക് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തരാൻ അടിയൻ തയ്യാറാണ്. ഉടനെ വാമനമൂർത്തിയായ ഭഗവാൻ വിഷ്ണു പറഞ്ഞു, എനിക്ക് വെറും 3 അടി മണ്ണ് മാത്രം മതി. ഞാനൊരു ബ്രഹ്മചാരിയാണ്, എനിക്ക് അധികമൊന്നും സമ്പാദ്യമൊന്നും വേണ്ട, 3 അടി മണ്ണ് മാത്രമാണ് യാചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് മഹാബലിക്ക്. കാര്യം 3 അടി മണ്ണ് കൊണ്ട് ഈ കൊച്ചുകുട്ടിക്ക് എന്താകാനാണ്, ഈ ബ്രഹ്മചാരിക്ക് എന്താകാനാണ്? അങ്ങ് എന്നെ പരിഹസിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ നിന്ന് ഉയർന്നത്. ബ്രാഹ്മണകുമാരനായ അങ്ങ് ഈ 3 അടി മണ്ണ് മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്നായി. എൻ്റെ ആവശ്യത്തിന് ഒതുങ്ങുന്ന മാത്രമേ ഞാൻ സ്വീകരിക്കാറുള്ളൂ, അനാവശ്യമായിട്ടൊന്നും കരുതാറില്ല. മറ്റുള്ളവരെ പോലെ ധനത്തിനകത്തോ മോഹം നിറഞ്ഞ വാക്കുകൾക്കകത്തോ ഒന്നും വശംവദനാകാറില്ല. ഞാനൊരു ബ്രഹ്മചാരിയാണ് എന്നുള്ള കാര്യവും അങ്ങയ്ക്ക് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഈ സംസാരത്തിൻ്റെ എല്ലാം
അർത്ഥാന്തരത്തെ ഗ്രഹിച്ച ശുക്രാചാര്യർ ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് ദൂരത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മഹാബലി ചക്രവർത്തിയോട് പറഞ്ഞു, നീ വിചാരിക്കുന്ന ആളല്ല നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന് നീ ആലോചിക്കുക. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാവിഷ്ണു മഹാമോഹങ്ങളെ ജനിപ്പിച്ചുകൊണ്ടും മായാവേഷങ്ങളെ കെട്ടാൻ കഴിവുള്ള ആളാണ്. ആ മഹാവിഷ്ണു തന്നെയാണ് വാമനനായി വന്നിരിക്കുന്നത്, നീ സൂക്ഷിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. മഹാവിഷ്ണുവിൻ്റെ മോഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ശുക്രാചാര്യർക്കാണ്. അപ്പോൾ ശുക്രാചാര്യത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തൻ്റെ ശിഷ്യനെ അതിന് തടയിടാൻ ശ്രമിക്കുകയാണ്. ശിഷ്യൻ എന്ത് വന്നാലും കേൾക്കുന്നില്ല, ഞാൻ വാക്ക് കൊടുത്തുപോയി, എന്ത് യാചിക്കുന്നോ അത് ഞാൻ നൽകാമെന്ന് വാക്ക് കൊടുത്തുപോയി. അതിൽ നിന്ന് ഇനി മാറുന്ന സ്വഭാവമില്ല, സത്യസന്ധന്മാരാണ്. ഇവിടെ രണ്ട് കാര്യം ഭാഗവതം എടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാമനൻ്റെ ചോദ്യം മൂന്നടി മണ്ണ്. അതിനു മുമ്പ് തന്നെ പറഞ്ഞു, നാടോ നഗരമോ പെണ്ണോ സ്വർണമോ എന്ത് വേണേലും ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞും കഴിഞ്ഞു. രണ്ടാമത്തത് ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവ ഐശ്വര്യങ്ങളുടെ ഇരിപ്പിടമായി തീർന്നിരിക്കുന്ന മഹാബലി 100 അശ്വമേധ യാഗങ്ങൾ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുക. അങ്ങനെയുള്ള മഹാബലിക്ക് ശുക്രാചാര്യർ പറയുന്നതിനെ ഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല, വാമനൻ ആരായിക്കോട്ടെ കൊടുത്ത വാക്ക് പാലിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശുക്രാചാര്യർ മഹാബലിയെ ശപിച്ചു, നീ ഐശ്വര്യപ്രഷ്ടനായി പോകട്ടെ, ഗുരുവിൻ്റെ വാക്കിനെ നിന്ദിക്കുന്ന നീ ഐശ്വര്യപ്രഷ്ടനായി പോകട്ടെ. ഈ രണ്ട് സന്ദർഭത്തെ കൂടെ നമ്മൾ പഠിക്കണം. ഒന്ന്, വാമനൻ്റെ വാക്കിന് കൊടുത്ത വാക്ക്, വാമനൻ ആവശ്യപ്പെട്ടതിന് മഹാബലി ചക്രവർത്തി കൊടുക്കുന്ന വാക്ക്, അത് സത്യസന്ധമായിട്ട് ദാനം ചെയ്യാമെന്നുള്ളത്. രണ്ടാമത്തത് തൻ്റെ ഗുരുവിൻ്റെ ശാപം. ഇത് രണ്ടും കൊണ്ട് എന്തായി, എല്ലാ ദോഷങ്ങളും ആർക്ക് വന്നു ചേർന്നു, മഹാബലിക്ക് വന്നു ചേർന്നു. ശുക്രാചാര്യരുടെ ശാപം കൂടെ ഫലിച്ചപ്പോൾ എന്തായി, വാമനന് കൊടുക്കേണ്ട കാര്യം ഇനി വിഷ്ണു ആയാലും ആരായാലും ശരി അത് കൊടുത്തല്ലേ പറ്റുള്ളൂ എന്നായി. ഗരുഡനെക്കൊണ്ട് ബന്ധിതനാക്കി മഹാബലിയെ തടയാൻ ശ്രമിക്കുന്ന അസുര നേതാക്കന്മാരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് മഹാബലി പറഞ്ഞ്, യുദ്ധത്തിനായിട്ട് മുതിരണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ സമയം ഇപ്പോൾ അനുകൂലമല്ല, ദേവന്മാർക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധിതനായി നിൽക്കുമ്പോൾ മഹാബലി ചക്രവർത്തി ഇപ്രകാരം പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ് എന്നുള്ളത് വേണ്ടത് സ്വീകരിച്ചു കൊള്ളുക. ശുക്രാചാര്യരെ പ്രത്യേകം എടുത്ത് പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലല്ല, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ്, ആ ഭഗവാനെ നീ വേണ്ട വിധത്തിൽ അനുനയിപ്പിച്ചില്ലെങ്കിൽ നിനക്ക് തന്നെ ദോഷം വരുമെന്ന വാക്കിനെ തിരസ്കരിച്ചുകൊണ്ടാണ് ശാപം പോലും കിട്ടിയത്. ഗുരുനിന്ദ അരുതെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു അതിലൂടെ നമ്മളെ എല്ലാവരെയും. രണ്ടാമത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരടി വേണ്ടത് സ്വീകരിച്ചു കൊള്ളുക എന്നുള്ളത് സത്യവാക്ക്, അതിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറില്ല. മഹത്വപൂർണമാണ് മഹാബലിയുടെ ജീവിതം എന്നുള്ളത് ഇനി അല്പം കഴിയുമ്പം വാമനൻ തന്നെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് ഒരു പാദം കൊണ്ട് ഭൂമിയും സ്വർഗവും എല്ലാം ആകാശവും എല്ലാം അളന്നു കഴിഞ്ഞു. രണ്ടാം അടിയുണ്ട്, മൂന്നാം അടി വയ്ക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ സ്വശിരസ് കാണിച്ച മഹാബലി ചക്രവർത്തിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർവദാനങ്ങളിലും വെച്ച് ശ്രേഷ്ഠം സത്യസന്ധമായ വാക്കുകളാണെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നതും ഓർമ്മിച്ചുകൊണ്ട് സ്വശിരസ് ദാനം ചെയ്തുകൊണ്ട് തന്നെ മഹാബലി ചക്രവർത്തി വാമനന് കൊടുത്ത വാക്ക് പാലിക്കുന്നു. എല്ലാവരും ഭഗവത് സത്യസന്ധമായ ജീവിതത്തിന് ഒരു രീതിയിലും കോട്ടം വരാത്ത വിധത്തിൽ ജീവിക്കണമെന്ന് ഭാഗവതം പഠിപ്പിക്കുന്നതിന് എപ്പോഴും ഓർമ്മിക്കുക. അതായിക്കോട്ടെ നിങ്ങളുടെ ജീവിതം ധന്യമാക്കുന്ന മാർഗം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
ശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ടവപുർദ്ധരാഭ്യാം നാഗേന്ദ്രകന്യാവൃഷകേതനാഭ്യാം നമോ നമഃ ശങ്കര പാർവതീഭ്യാം. ശിവപഞ്ചാക്ഷര മന്ത്രമൂണ